ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ യബുസെ പിതാവിൻ്റെ താമസിക ജീവിതത്തെ കുറിച്ച നമുക്കെല്ലാവർക്കും അറിയാം പിതാവായ ദൈവം മാലാഹയിലൂടെ ചില സന്ദേശങ്ങൾ ജോസഫിന് പലപ്പോഴുമായിട്ട് കൊടുക്കുമായിരുന്നു ദൈവ തിരുമനസ് ഒരിക്കൽ എന്താണ് എന്ന് മാലാഹ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പൂർത്തീകരിക്കുവാനായിട്ട് ജോസഫ് അത്യധികം പരിശ്രമിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ മാലാഹ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ തൊഴിലിന് വേണ്ട അത്യാവശ്യ ഉപകരണങ്ങൾ മാത്രം വാങ്ങുക അതിനുശേഷം ദേവാലയത്തിന്റെ സമീപത്തായിട്ട് ഒരു ചെറിയ കട വാടകയ്ക്കെടുക്കുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ജോസഫ് അത്യാവശ്യപ്പെട്ട ഉപകരണങ്ങൾ മാത്രം വാങ്ങിയിട്ട് ദേവാലയത്തിന്റെ സമീപം ഒരു വർക്ക്ഷോപ്പ് വാടകയ്ക്കെടുത്തു ആ വർക്ക്ഷോപ്പിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ജോലി ചെയ്യുകയും അതിനേക്കാൾ ഉപരിയായിട്ട് ആ വർഷോപ്പിൽ തന്നെ കിടക്കുകയും ആ വർഷോപ്പിൽ തന്നെ ഒരു ചെറിയ ലഘുഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു ജോസഫിന് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ ദേവാലയ സന്ദർശനത്തിനും മാത്രമേ ജോസഫ് പുറത്തു പോകുമായിരുന്നുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ മുഴുവനും ജോസഫ് ആ കാണുന്ന വർക്ക്ഷോപ്പിൽ തൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ജോസപ്പിന്റെ ഭക്ഷണ രീതി എന്താണെന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളിൽ ജോസപ്പ് സൂപ്പ് ഉണ്ടാക്കി കഴിക്കും മറ്റു ചില ദിവസങ്ങളിൽ അപ്പവും പഴവർഗ്ഗങ്ങളും മാത്രം കഴിക്കും മറ്റു ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ജോസപ്പ് കഴിക്കുമായിരുന്നു എന്നാൽ പല ദിവസവും ജോസഫ് ഉപവാസത്തിലൂടെയായിരുന്നു തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ ജോസപ്പ് ഒരു താമസികമായിട്ടുള്ള ജീവിതമാണ് നയിച്ചത് അവൻ വളരെ ആനന്ദത്തോടു കൂടിയാ ഇപ്രകാരം ജീവിച്ചത് പോലും അതിൻ്റെ ഫലമായിട്ട് ദൈവം സ്വർഗീയമായിട്ടുള്ള സമാശ്വാസം എപ്പോഴും ജോസഫിൽ നിറച്ചു കൊടുത്തിരുന്നു അവൻ ഒറ്റയ്ക്ക് നിശബ്ദമായിട്ടുള്ള ഒരു ജീവിതമാ എപ്പോഴും നയിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ വർഷോപ്പിൽ ചെന്നാല് ഒരു വൃത്ത സംഭാഷണത്തിൽ ഏർപ്പെടുവാനായിട്ട് അവൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല പല വ്യക്തികളും അവനെക്കുറിച്ച് പറയുന്നത് മടിയന്മാരുടെ ശത്രുവാണ് ജോസഫ് എന്ന പല വ്യക്തികൾക്കും ജോസഫിനോട് ദേഷ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ജോസഫിനെ വിളിക്കുന്നത് പോലും ശുദ്ധഗതിക്കാരൻ വിവരമില്ലാത്തവൻ എന്നൊക്കെയാണ് പക്ഷെ ജോസഫ് ഇതിലൊന്നും തളർന്നു പോകിയില്ല ഇത് സ്നേഹത്തോടെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ജോസപ്പ് എപ്പോഴും സമർപ്പിക്കും എന്നിട്ട് ഏകാന്ത ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്ന് ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ എപ്പോഴും ജോസഫ് തയ്യാറായി നിലനിന്നിരുന്നു പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ എന്തുമാത്രം തൊഴിൽ ചെയ്താലും ആ തൊഴിലിന് വേതനമായിട്ട് അവർ എന്ത് തരുന്നുവോ അതുമാത്രമാണ് ജോസപ്പ് സ്വീകരിച്ചിരുന്നത് ഒരാളോടും കൂലി പറഞ്ഞ് ജോസപ്പ് മേടിച്ചിരുന്നില്ല അനാവശ്യമായിട്ട് അഞ്ചു പൈസ പോലും ആരിൽ നിന്നും ചോദിച്ചു വാങ്ങിയിരുന്നില്ല പ്രിയപ്പെട്ടവരെ തനിക്ക് കിട്ടുന്ന എത്ര പൈസയാണെങ്കിലും തൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആ പൈസ എടുത്തതിനു ശേഷം ബാക്കി പൈസ മുഴുവനും ദരിദ്രർക്ക് ദാനം ചെയ്യുവാൻ ജോസഫ് എപ്പോഴും തയ്യാറായിരുന്നു ധനലാഭത്തിന് വേണ്ടി അദ്ദേഹം ഒരു തൊഴിൽ പോലും ചെയ്തിരുന്നില്ല അതിന്റെ ഫലമായിട്ട് തന്നെ പല വ്യക്തികളും ജോസഫിനെ ഒത്തിരിയേറെ പറ്റിക്കുമായിരുന്നു ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ടുള്ള വേതനം കൊടുക്കാതെ പറ്റിച്ചുകൊണ്ട് പല വ്യക്തികളും ജോസഫിനെ പണിയെടുപ്പിച്ച് ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന ഒരു രീതിയിലൂടെ ജോസഫ് കടന്നു പോകേണ്ടി വന്നു എന്നതാണ് ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക പ്രിയപ്പെട്ടവരെ അതിന്റെ ഫലമായിട്ട് ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം പലപ്പോഴും ജോസഫിന് വന്നിട്ടുണ്ട് അപ്രകാരം വരുമ്പോൾ ജോസഫ് ചെയ്യുന്ന കാര്യം ദേവാലയത്തിൽ പോയിട്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് സാഷ്ടാങ്കം പ്രണാമം ചെയ്ത് അവൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ യാചിച്ച് ദൈവത്തിന്റെ പരിപാലനയ്ക്കായിട്ട് പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ അത് കഴിയുമ്പോൾ ജോസഫിന് കിട്ടുന്ന കാര്യം ദൈവത്തിന്റെ വലിയ പ്രേരണയാൽ തൻ്റെ അയൽവക്കക്കാര് ജോസഫിന് അപ്പവും അതുപോലെ തന്നെ പച്ചക്കറികളും മിക്കപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവത്തിന്റെ പ്രേരണയാൽ കൊണ്ടി കൊടുക്കുമായിരുന്നു എന്നാ പറയപ്പെടുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ജോസഫിനെ കൊണ്ട് എന്തെങ്കിലും പണിയിപ്പിക്കുവാനായിട്ട് ദൈവം വ്യക്തികളെ പ്രേരിപ്പിച്ച് ജോസഫിൻ്റെ അടുത്തേക്ക് അയക്കുമായിരുന്നു കാരണം ജോസഫിനെ തള്ളിക്കളയാതിരിക്കാനായിട്ട് എപ്പോഴും പരിപാലിക്കാനായിട്ട് ദൈവം നിരന്തരം സമർത്ഥമായിട്ട് അനുഗ്രഹിച്ച് പരിപാലിച്ചിരുന്നു എന്നതാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണമായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുക എന്ന അത് സമ്പൂർണമായിട്ടും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ ഫലമേൽപ്പിക്കുക പ്രത്യേകിച്ച് ജോലികളൊന്നും ലഭിക്കാത്ത അവസരങ്ങളിൽ പോലും തന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കും ഒരിക്കലും പിറുപിറുപ്പോ പഴിച്ചാറിലോ വിധിക്കലോ ദൈവത്തെ ചോദ്യം ചെയ്യലോ ഇല്ല ദൈവത്തിന് സമർപ്പിക്കും ദൈവത്തിനെ സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം അവനെ സംരക്ഷിക്കുക മറ്റുള്ളവരിലൂടെ അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവന് എന്തെങ്കിലും അത്യാവശ്യം പണികള് അവന് ലഭിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവൻ അത്യാവശ്യമുള്ള ഭക്ഷണം അവന് മറ്റുള്ളവരാൽ കിട്ടിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നിരന്തരം പരിപാലിച്ചു കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ചെറിയ വർഷോപ്പിൽ പലപ്പോഴും ജോസഫ് ചെയ്യുന്നത് സാഷ്ട്രാംഗം പ്രണാമം ചെയ്തുകൊണ്ട് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാ ഓ എൻ്റെ ദൈവമേ കണ്ടാലും ഞാൻ പൂർണ്ണമായും അങ്ങേടേതാ വീണ്ടും പറയുന്നു അങ്ങിൽ നിന്ന് എന്നെ വേർപ്പെടുത്തുവാനായിട്ട് ഒന്നിനും സാധ്യമല്ല അങ്ങല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല എൻ്റെ ആശ്വാസവും സർവസ്വും അങ്ങാണ് എൻ്റെ സർവ നന്മയും അങ്ങാണ് എനിക്ക് സഹായവും ശക്തിയും അങ്ങിൽ നിന്നും മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങേയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ ലോകം എൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നതെല്ലാം ഞാൻ പരിത്യജിക്കുന്നു അങ്ങേ പ്രസാദിപ്പിക്കുമെന്നതിനാൽ വലിയ ആനന്ദത്തോടെ ദാരിദ്ര്യവും എളിമപ്പെടുത്തലുകളും സഹനവും ഞാൻ തിരഞ്ഞെടുക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു അങ്ങാണ് എൻ്റെ ദൈവവും നാദനം അതിനാൽ എൻ്റെ മേൽ പൂർണ്ണമായിട്ടും ആധിപത്യം അങ്ങേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അവൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളിന്ന് ധ്യാനിച്ചു നോക്കേണ്ട കാര്യം ഇത് തന്നെയാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഒത്തിരി ഞെരുക്കങ്ങള് സാമ്പത്തികമായ ഞെരുക്കമുണ്ട് സ്നേഹത്തിന്റെ ഞെരുക്കമുണ്ട് ഒത്തിരി ഒറ്റപ്പെടലുകളും പരാജയങ്ങളും സഹനങ്ങളും ഒക്കെ വരുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഞാൻ എപ്രകാരമാണ് അതിനെ കാണുന്നത് അത് സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നോക്കിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പണം നടത്തി ദൈവ പരിപാലനയ്ക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ജോസഫിന് കൊടുത്ത എന്താ എത്ര സാമ്പത്തിക ഞെരുക്കം വന്നപ്പോഴും അവൻ അവനാവശ്യമായിട്ടുള്ള ഭക്ഷണം മറ്റുള്ളവരിലൂടെ ദൈവം കൊടുക്കുക അവൻ്റെ തൊഴിൽ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ ഞെരുക്കം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുക ജോസഫിൻ്റെ എടുത്തു പോയിട്ട് പണിയിപ്പിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവത്തിന് നമ്മൾ നമ്മളെ തന്നെ വിട്ടു കൊടുത്താൽ ഒരിക്കലും ജീവിതത്തിൽ ഞെരുക്കം വന്ന് വരില്ല ഞെരുക്കം വന്നാൽ അതിനെ മറികടക്കാൻ ദൈവം സഹായം തന്നിരിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിൽ പരിപൂർണമായിട്ട് യുസേ പിതാവിനെ പോലെ ശരണപ്പെടാം അതിനുള്ള ക്രപാപരത്തിനായിട്ട് യവുസെ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ വലിയൊരു സുഹൃതം ഈ വലിയൊരു പുണ്യജീവിതം നമുക്കും കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ദൈവ പരിപാലനയിൽ ആഴപ്പെടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് യൗസേ പിതാവ് വഴി പ്രാർത്ഥിക്കാം അതിനുള്ള അനുഗ്രഹം യവസേപ്പിതാവ് വഴി ആ നിർമ്മല ഹൃദയം വഴി നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ